കുറ്റം പറയാനൊന്നുമില്ലാതെ കലോത്സവ ഊട്ടുപുര. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ഭക്ഷണശാല ആയിരങ്ങളുടെ വയറു മാത്രമല്ല മനവും നിറച്ചു. കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിലും വേദികളെ പോലെ തന്നെ സമ്പുഷ്ടമായിരുന്നു അടുക്കള കാര്യവും. രാവിലെ 11 സദ്യയുടെ ആദ്യ പന്തി ആരംഭിച്ചു. ചോറ്, സാമ്പാർ, എരിശേരി, രസം, പുളിഞ്ചി, പപ്പടം എന്നിവയ്ക്കൊപ്പം സേമിയ പായസവും വിളമ്പി. 3000 പേരെയാണ് സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്കും 3000-ൽ അധികം പേർ സദ്യയുണ്ടു. വരി പിന്നെയും ബാക്കി. ഉടൻ തന്നെ സംഘാടകർ ഉണർന്നു പ്രവർത്തിച്ചു. ഇല മാറ്റി പകരം പ്ലേറ്റാക്കി. ബുഫേ സംവിധാനത്തിലൂടെ അരമണിക്കൂറിനകം എല്ലാവർക്കും ഭക്ഷണം നൽകാനായി. ആരും വിശന്നു മടങ്ങേണ്ടി വന്നില്ല. 3500-ൽ അധികം പേരാണ് ചോറുണ്ടത്. വിദ്യാഭ്യാസ വകുപ്പിന് ബാധ്യതയില്ലാതെയാണ് കലോത്സവത്തിലെ ഭക്ഷണകാര്യം കടന്നുപോയത് എന്നതും വലിയ പ്രത്യേകതയായിരുന്നു. കലോത്സവത്തിന്റെ 4 ദിവസങ്ങളിലെയും ഭക്ഷണം ഗുരുവായൂരിലെ ഹോട്ടൽ വ്യാപാരിയും മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാനുമായ ജി കെ പ്രകാശൻ സൗജന്യമായി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. കലോത്സവത്തിലെ പ്രധാന ജോലിയായ കലവറ നിറയ്ക്കാൻ ഇതോടെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഭക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ അധ്യാപകരോ കുട്ടികളോ ആശങ്കപ്പെടേണ്ടിയും വന്നില്ല. കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായി പരാതിയും പരിഭവങ്ങളും ഉയർന്നില്ലെന്ന് ഭക്ഷണ കമ്മിറ്റി കൺവീനർ MS ശ്രീവത്സൻ മാസ്റ്റർ പറഞ്ഞു. നാളെയും നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ്, അത് കഴിഞ്ഞ അവസാനത്തെ ദിവസവും സദ്യ തന്നെ നൽകാനാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഭക്ഷണം, ഈ 4 ദിവസത്തെ ഭക്ഷണവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗുരുവായൂരിലെ പ്രകാശൻ സ്വാമിയാണ്. എല്ലാ തരത്തിലുള്ള സഹായവും എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന് സേവനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ PTA അടക്കമുള്ള, മദർ PTA അടക്കമുള്ള അധ്യാപകരും അടക്കമുള്ള എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ഭക്ഷണ പന്തൽ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഭക്ഷണ വിതരണം നടന്നത്. രാവിലെയും വൈകിട്ടും ലഘുഭക്ഷണവും നൽകി. കലോത്സവത്തിന്റെ 3ാം ദിവസമായ നാളെ വെജിറ്റബിൾ ബിരിയാണിയാണ് നൽകുന്നത്. 3800 പേർക്കുള്ള ഭക്ഷണമാണ് നാളത്തേക്ക് തയ്യാറാക്കുന്നത്. സമാപന ദിവസമായ വ്യാഴാഴ്ച പായസത്തോടെ വിഭവ സമൃദ്ധമായ സദ്യയും നൽകും. ടീം CCTV ചാവക്കാട്.